സ്നേഹമുള്ള യുവജനങ്ങളെ, ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു മാർപ്പാപ്പയുടെ ഏറ്റവും പുതിയ അപ്പസ്തോലിക പ്രബോധനം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡിന് ശേഷം സിനഡാന്തര അപ്പസ്തോലിക ഉദ്ബോധനം. ക്രിസ്തുസ് വിവേറ്റ്, ക്രിസ്തു ജീവിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള പ്രബോധനങ്ങളിലും എല്ലാം ജീവൻ, ആനന്ദം, സന്തോഷം, സ്നേഹം, ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഹൃദയത്തിൽ നിന്നാണ് മാർപ്പാപ്പയുടെ ആ വാത്സല്യം മുഴുവനും തുളുമ്പുന്ന, അതേസമയം വിശ്വാസത്തിൻ്റെ ആഴവും വിശ്വാസത്തിൻ്റെ കരുത്തും വാരിക്കോരി നിറച്ച് ഒഴുകുന്ന പ്രബോധനമാണ് സ്നേഹമുള്ള യുവജനങ്ങളെ. ഇതാ നിങ്ങൾക്ക് വലിയ ഒരു സമ്മാനമാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ പ്രോത്സാഹനവും കരുത്തുമാണ്. ഈ പ്രബോധനം വായിക്കുമ്പോൾ ഞാനും ഒരു യുവാവായിക്കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ്. നമ്മൾ ഹൃദയത്തിലാണ് യുവത്വം. ക്രിസ്തു നിത്യ യുവാവാണ്. നമുക്ക് ഈ പ്രബോധനത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്, പഠിക്കുന്നത് കാർമൽ പബ്ലിക്കേഷൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകമാണ്, ക്രിസ്തുസ് വിവിധ്, ക്രിസ്തു ജീവിക്കുന്നു. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷറി പാർട്ടിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്. അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ, ഹീസ് അവർ ഹോപ്പ്. അത്ഭുതകരമായ രീതിയിൽ ലോകത്തിനെ അവിടുന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും, കേട്ടോ, അത്ഭുതകരമായ രീതിയിൽ ലോകത്തിനെ അവിടുന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും അവിടുന്ന് സ്പർശിക്കുന്നതെല്ലാം ചെറുപ്പവും പുതുമയുള്ളതും ജീവസുറ്റതാകുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ ക്രൈസ്തവ യുവജനങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഇവയാണ്: ക്രിസ്തു ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അലൈവ്. നിങ്ങളും ജീവിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. ഹി വാണ്ട്സ് യു ടു ബി അലൈവ്. വണ്ടർഫുൾ വേ. ഇവിടെ ഇത് ഈ രണ്ട് പാരഗ്രാഫും ഒരു കീനോട്ട് പോലെയാണ് ഈ മുഴുവൻ പ്രബോധനത്തിൻ്റെ. ഇതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ആശയ പ്രപഞ്ചം ഒന്ന് തുറക്കാം. വിവിറ്റ്, ക്രൈസ്റ്റ് ഈസ് അലൈവ് എന്ന് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ, അവർ ഹോപ്പ്, അത്ഭുതകരമായ, ഇൻ എ വണ്ടർഫുൾ വേ, അത്ഭുതകരമായ രീതിയിൽ. ഇവിടെയാണ് ഈ വണ്ടർഫുൾ വേ, അത്ഭുതകരമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ രീതിയിൽ, നമ്മളുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മളെ, നമ്മളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അത്ഭുതകരമായ രീതിയിൽ ലോകത്തിന് അവിടെ നിന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും, അത്ഭുതകരമായ രീതിയിൽ ലോകത്തിന് അവിടെ നിന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും, ലോകത്തിന്, ഈ ലോകത്തിൻ്റേതായ എല്ലാ ജഡികതയിലും മുഴുകിക്കിടന്നാലും അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ എടുത്ത് ഒരു യുവത്വത്തിൻ്റെ പുതുമ നൽകുന്നു, യുവത്വം പ്രദാനം ചെയ്യും. അവിടെ നിന്ന് സ്പർശിക്കുന്നതെല്ലാം ചെറുപ്പവും പുതുമയുള്ളതും ജീവസുറ്റതുമാകുകയും ചെയ്യുന്നു. ഈ ജീവസുറ്റതുമാകുകയും ചെയ്യുന്നു, അത് ആ ഉയർപ്പിൻ്റെ ശക്തിയാണ്. ആ ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് അവിടെ നിന്ന് സ്പർശിക്കുന്നതെല്ലാം പുതുജീവൻ പ്രാപിക്കുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാൽ പുതുജീവൻ, ചെറുപ്പവും പുതുമയുള്ളതുമാകുന്നു. അതിനാൽ എല്ലാ ക്രൈസ്തവ യുവജനങ്ങളോടും ഇതാണ് പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ ആഹ്വാനം.
പരിശുദ്ധ പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ ആഹ്വാനം ഇതാണ്. എല്ലാ ക്രൈസ്തവ യുവജനങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് വാക്കുകൾ ഇവയാണ്: ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങളും ജീവിക്കുമെന്ന് അവിടുന്ന് നിങ്ങളും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്നു, പക്ഷെ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നതിലല്ല അർത്ഥം. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിലൂടെ, അതാണ് റോമാക്കാർക്കെതി ലേഖനം 8:11 പറയുന്നത്: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അതാണ് നിങ്ങളും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവിക്കണതിലല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വിജയ പതാകയുമായിട്ട്, ആ വീര്യവും ശക്തിയും തുടിക്കുന്ന യുവാവായിട്ട് നമ്മൾ ജീവിക്കും. ആമേൻ. അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ വിശദമായിട്ട് പറയുന്നു. ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: അവിടുന്ന് നിന്നിലും നിന്നോടൊപ്പമുണ്ട്. അവിടുന്ന് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും ഉത്ഥിതനായവൻ ഡരുഗോ, കണ്ടോ, ഉത്ഥിതനായവൻ എപ്പോഴും അവിടെയുണ്ട്. അവിടുന്ന് നിന്നെ വിളിക്കുന്നു. അവിടുന്നിലേക്ക് പിന്തിരിഞ്ഞ് വീണ്ടും ആരംഭിക്കാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. ദുഃഖത്താലോ വൈഷമ്യത്താലോ ഭയത്താലോ സംശയത്താലോ പരാജയത്താലോ നീ വയസ്സായിപ്പോയി എന്ന് തോന്നുമ്പോഴും നിന്റെ ശക്തിയും നിന്റെ പ്രത്യാശയും വീണ്ടെടുക്കുവാൻ അവിടുന്ന് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ബ്യൂട്ടിഫുൾ. എന്തോ ഒരു മനോഹരമാണ്, എന്തോ ഒരു ശക്തമാണ്, എന്തോ ഒരു ജീവദായകമാണ്. പ്രധാനമായിട്ട് സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് യുവതി യുവാക്കളെ, എന്നാൽ അതോടൊപ്പം നമ്മളെപ്പോലെയുള്ള മാതാപിതാക്കന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യം, വലിയ രഹസ്യമാണ് ഇവിടെ പറയുന്നത്: അവിടുന്ന് നിന്നിലും നിന്നോടൊപ്പവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അതാണ്. ഷൗത്താപൂസ എന്ന് പറയും സുറിയാനിയിൽ. നമ്മളൊരുപാട് പ്രാർത്ഥനയിൽ പറയുന്നതാണ്, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം, എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും, മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി, വിധിയിൽ വീഴാതവനെ ഞാൻ. കണ്ടോ, അന്തിമ ദിവസമുയർപ്പിക്കും. പക്ഷെ ആ ഉയർപ്പിൻ്റെ ഇത് അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കണ്ടോ, ആ ദൈവത്തിൻ്റെ സഹവാസത്തിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എന്ന് പറഞ്ഞാൽ, അവിടുന്ന് നമ്മളിലും അതേസമയം നാം അവിടുന്നിലും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ രഹസ്യം. അതാണ് പിതാവ് പറയുന്നത്. പരിശുദ്ധ പിതാവ് വളരെ ചെറിയ വാക്കുകളിലാണ്, അതുകൊണ്ട് ഇതൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അവിടുന്ന് ത്രിത്വൈക ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിലും നിന്നിലും നിന്നോടൊപ്പവുമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ആൻ ഇൻ്റർഡ്വെല്ലി. അതാണ് ഈശോ പറഞ്ഞു, യോഹന്നാൻ 15:ാം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലപ്രദം. ആരെന്നിലും ഞാൻ അവനിലും, ഇറ്റ് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. അത് മനസ്സിലാക്കുക എന്നതാണ് ഞാനും. ആരെന്നിലും ഞാൻ അവനിലും, അവിടുന്ന് നിന്നിലും നിന്നോടൊപ്പവുമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്.
അവിടെ നിന്ന് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് യുവതി യുവാക്കളെ, എന്തോ ഒരു വലിയ രഹസ്യമാണ്. ഹി വിൽ നെവർ അബാൻഡൻ യു. നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും ഉത്ഥിതനായവൻ എപ്പോഴും അവിടെയുണ്ട്. നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും, however far you may wander, he is always here, the risen one, ഉത്ഥിതനായവൻ. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നമ്മൾ ഉത്ഥാനത്തിൻ്റെ ജീവിത ഉത്ഥാനത്തിൻ്റെ ശുശ്രൂഷയിലും ലിറ്റർജിയിലുമാണ്. ഉയർപ്പ് കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച വരെ ഒരുപാട് പ്രാർത്ഥനകളും അനുതാപ ശുശ്രൂഷകളൊക്കെ ആയിരുന്നു. പക്ഷേ ഉയർപ്പ് കഴിഞ്ഞു, എന്ത് സംഭവിച്ചു അവിടെ? ആ ഈശോയെ, ഈശോ മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവനും ഏറ്റു മരിച്ചു അടക്കി. ആ അടക്കപ്പെട്ട മരിച്ച മർത്യ ശരീരം ആ കബറിടത്തിൻ്റെ ഉള്ളിൽ വച്ച് മർത്യ ശരീരം മഹത്വമണിയുന്ന അമർത്യ ശരീരമായി മാറി. The mortal body transformed to a risen, glorious, immortal body. He got a new flesh, new blood, new heart, everything new. That is the point. Uthidanayavan, aa uthidanaya Isho ippolum nammude koode undu. ഉത്ഥിതനായവൻ, നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും, നീ എവിടെയെല്ലാം പോയാലും, നീ എന്തെല്ലാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തി ചെയ്താലും, ഉത്ഥിതനായവൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ നിന്ന് നിന്നെ വിളിക്കുന്നു. ഹി കോൾസ് യു. അവിടെ നിന്നിലേക്ക് പിന്തിരിഞ്ഞ് വീണ്ടും ആരംഭിക്കാൻ അവിടെ നിന്ന് കാത്തിരിക്കുന്നു. കം ബാക്ക്. അതാണ് മെറ്റനോയ, അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കം ടേൺ. Turn around. ആ അവസ്ഥയിൽ നിന്ന് നീ കർത്താവിലേക്ക് വരുവിൻ. അവിടെ നിന്നിലേക്ക് പിന്തിരിഞ്ഞ് ഹാവ് എ ന്യൂ ബിഗിനിങ്. വീണ്ടും ആരംഭിക്കാൻ അവിടെ നിന്ന് കാത്തിരിക്കുന്നു. ദുഃഖത്താലോ വൈഷമ്യത്താലോ ഭയത്താലോ സംശയത്താലോ പരാജയത്താലോ നീ വയസ്സായിപ്പോയി എന്ന് തോന്നുമ്പോഴും നിന്റെ ശക്തിയും നിന്റെ പ്രത്യാശയും വീണ്ടെടുക്കുവാൻ അവിടെ നിന്നെപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ യുവാക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്, ഒരു പ്രേമബന്ധം ആരംഭിച്ചു, എല്ലാം നേടിയ മാതിരിയാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളെ സ്നേഹിക്കാനൊരു പെണ്ണ്, നമ്മളെ സ്നേഹിക്കാനൊരാണ്. പക്ഷേ അത് പൊളിയുമ്പോഴത്തെ അവസ്ഥ എന്താ? എന്തോ ഒരു ഭയാനകമായ നിരാശയും ദുഃഖവും മനഃപ്രയാസമായിരിക്കും. എന്ന പോലെ ഒരു ഉദാഹരണമാണ്, എന്ന പോലെ നമ്മുടെ പഠനത്തിൽ നമ്മൾ വലിയ ലക്ഷ്യം വെച്ച് പഠിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. വിഷമിക്കരുത്. ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പോൾ എന്നെ ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ തിരഞ്ഞെടുത്തത് എൻ്റെ ഫുട്ബോൾ കളിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടാണ്. ഞാൻ പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നമുക്ക് ഫുട്ബോൾ ടീമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് സാറ്? നോ നോ നോ, ഐ ഒരു ഗോൾ അടിക്കുന്നതിന് മുമ്പ് നിരവധി പ്രാവശ്യം പരാജയപ്പെടും, എന്നാലേ ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, നമ്മൾ എന്തെല്ലാം തരത്തിൽ വിഷമിച്ചാലും പരാജയപ്പെട്ടാലും ദുഃഖത്താലോ വൈഷമ്യത്താലോ ഭയത്താലോ സംശയത്താലോ പരാജയത്താലോ ഇനി പ്രായമായിപ്പോയല്ലോ എന്ന് നിരാശപ്പെടാം, അവിടെയെല്ലാം നിന്റെ ശക്തിയും നിന്റെ പ്രത്യാശയും വീണ്ടെടുക്കാൻ അവിടെ നിന്ന് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ബിലീവ് ഇറ്റ്, ഹീസ് വിത്ത് അസ്, ഹീസ് വിത്ത് അസ്. മൂന്നാം ഖണ്ഡികയിൽ ഒരു പേഴ്സണൽ എക്സ്പ്രഷനാണ്, അതിരറ്റ സ്നേഹവാത്സല്യത്തോടുകൂടി ഞാൻ എല്ലാ ക്രിസ്തീയ യുവജനങ്ങൾക്കും വേണ്ടി ഈ അപ്പസ്തോലിയ ഉദ്ബോധനം നൽകുന്നുണ്ടോ? എല്ലാ സ്നേഹവാത്സല്യത്തോടും കൂടി ആ പിതാവിൻ്റെ വാത്സല്യമാണ്, ദ ടെൻഡർ ലവ്. അത് നമുക്ക് പാപ്പായെ കണ്ടിട്ടുള്ളവർക്കറിയാമത്. ഞാൻ പാപ്പായെ കണ്ടപ്പോൾ എൻ്റെ കൈക്കിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് പാപ്പ എന്നോട് സംസാരിച്ചത്.
എന്തോ ഒരു സ്നേഹാനുഭവമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം, നിങ്ങൾ കാണണം പാപ്പായെ, എന്തോ ഒരു മനോഹരമാണ്. അതോടൊപ്പം ആ ഓരോ പ്രബോധനങ്ങളും ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞു തുളുമ്പുന്നതാണ്. വാത്സല്യം എന്ന വാക്ക് പാപ്പ പ്രത്യേകം എടുത്ത് പറയുന്നൊരു വാക്കാണ്. വാത്സല്യത്തോടെ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി അപ്പസ്തോലിയ ഉദ്ബോധനം നൽകുന്നു. ഇനി അതിൻ്റെ കാതലാണ്, നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ചില ബോധ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും, കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും കർത്താവ് നമ്മൾ വീണ്ടെടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസമെന്ന് പാറയിലാണ് നമ്മളെ മാമോദീസ മുക്കിയിരിക്കുന്നതും തൈലലേപനം നൽകിയിരിക്കുന്നതും വിശുദ്ധ കുർബാന. ആ പാറ വിശ്വാസത്തിൻ്റെ പാറ, വിശ്വാസത്തിൻ്റെ ആ ശക്തി നിന്നെ യെശയ്യാ 51:1 ഓർമ്മയിൽ വരികയാണ്. യെശയ്യാ 51:1 പറയുകയാണ്, രക്ഷ തേടുന്നവരെ, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, നിന്നെ വെട്ടിയെടുത്ത പാറയിലും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലും നീ അന്വേഷിക്കുക. എന്താണ് ആ പാറ? അത് അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ചില ബോധ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും, അതേസമയം തന്നെ നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിനും, അതാണ് പരിശുദ്ധ പിതാവ് ഹീ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ലീഡ് ദ ചർച്ച്, പെർട്ടിക്കുലർലി ദ യങ് പീപ്പിൾ ഇൻ ദ ഡെപ്ത് ഓഫ് ദ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുക എന്നതാണ് പാപ്പായുടെ ഉത്തരവാദിത്വം. ഹീ ഈസ് റെസ്പോൺസിബിൾ ടു ഡു ഇറ്റ്. ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ്, അത് പാപ്പ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഉടലെടുക്കുന്ന ചില ബോധ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും, അതേസമയം തന്നെ നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിനും. വിശുദ്ധി നമ്മുടെ ആനന്ദമാണ്. വിശുദ്ധിയിൽ വളരുന്നതിനെക്കുറിച്ച് ധാരാളം പഠിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ദൈവവിളിയിൽ സമർപ്പണം ചെയ്യുന്നതിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചാണിത്. എന്നാൽ അതോടൊപ്പം ഇത് ഒരു സിനഡിൻ്റെ പ്രക്രിയയുടെ ഭാഗമായതിനാൽ ഈ സന്ദേശത്തെ സർവജനത്തിനും അജപാലകർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ടും കൂടിയാണ്. കാരണം നാം എല്ലാവരും യുവജനങ്ങളെക്കുറിച്ചും യുവജനങ്ങൾക്ക് വേണ്ടിയും വിചിന്തനം ചെയ്യാൻ കടപ്പെട്ടവരും ആഹ്വാന നിരതരുമാണ്. ചിലയിടങ്ങളിൽ യുവജനങ്ങളോട് ഞാൻ നേരിട്ട് സംസാരിക്കും, മറ്റിടങ്ങളിൽ സഭയുടെ വിവേചനത്തിനായി ചില പൊതുവായ പരിഗണനകൾ ഞാൻ നിർദ്ദേശിക്കും. 4 കഴിഞ്ഞ വർഷത്തെ സിനഡിൽ നടന്ന വിചിന്തനങ്ങളുടെയും ചർച്ചകളുടെയും സമ്പന്നതയാൽ ഞാൻ പ്രചോദിതനാണ്. അവ മുഴുവൻ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ എനിക്കാവില്ല, എന്നാൽ അന്തിമരേഖയിൽ അവയൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഈ പ്രബോധനം എഴുതുമ്പോൾ ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയവയെ ചുരുക്കത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ വിധം ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ അസംഖ്യം സ്വരങ്ങൾ സിനഡിന് പങ്കുവച്ച് അഭിപ്രായങ്ങളുടെ മാറ്റുലിയാകും എന്ന് എൻ്റെ വാക്കുകൾ. വിശ്വാസികളല്ലെങ്കിലും തങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച ആ യുവാക്കൾ ഉയർത്തിയ ചില കാര്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് എനിക്ക് ഉപകാരമായി. ഇനി 1 നമുക്ക് അടുത്ത എപ്പിസോഡിൽ കടക്കാം. സ്നേഹമുള്ളവരെയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആര് തന്നെയായാലും ചില ആഴമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ദൈവം എന്തിനു നമ്മളെ സൃഷ്ടിച്ചു? എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി? അതുകൊണ്ട് 3 പ്രധാന കാര്യങ്ങൾ ഇതിലുണ്ട്. ലിസണിങ്, ദൈവത്തെ ശ്രവിക്കുക. ലിസണിങ്, ഡിസേണിങ്, വിവേചിച്ചറിയുക. ആൻഡ് ഡിസൈഡിങ്, തീരുമാനിക്കുക എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം, നമ്മൾ ഏത് പാതയിലൂടെയാണ് പോകുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പരമ്പര നിങ്ങൾ കേൾക്കുകയും ഇതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും മാർപ്പാപ്പയുടെ
ഈ പ്രബോധനം സഭ മുഴുവനെയും പുതിയ ഒരു ഉണർവ്, പുതിയ യുവത്വം നൽകുന്നതാണ്. വളരെ മനോഹരമാണ്. ഇനി അടുത്തുള്ള ക്ലാസ്സുകളെല്ലാം, അടുത്തുള്ള ടീച്ചിങ്സ് എല്ലാം. പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലെസ് യു. ഇത് ഈ പുസ്തകം നിങ്ങൾ സ്വന്തമാക്കുക. ഇത് കാർമൽ പബ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു.